إن الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമങ്ങളും വിധിവിലക്കുകളും പാലിച്ച് തഖ്വയോടെ തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അമൂല്യമായ ഒരു നിഅമത്താണ് നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ടായിരിക്കുന്നു എന്നുള്ളത്. ഒരു വീട് നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ വീടില്ലാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വീടില്ലാതെ തെരുവിൽ വസിക്കുന്ന ആളുകളെ കാണുമ്പോഴാണ് ഒരു വീടിന്റെ മഹത്വവും പ്രസക്തിയുമൊക്കെ നമുക്ക് ശരിക്കും ബോധ്യപ്പെടുക. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു അഭയമായും ആശ്വാസമായും താവളമായും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സ്വന്തം വീട്. വല്ലാഹു ജഅല ലകും മിൻ ബുയൂതികും സകന, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ സൂറത്തുൽ നഹലിലെ 80-ാമത്തെ ആയത്തിൽ കാണാം. അപ്പൊ വീടിനെ സകൻ, സമാധാനത്തിന്റെ താവളം എന്നാണ് വിശേഷിപ്പിച്ചത്. അതിൽ നിന്നാണ് നമ്മൾ വീടിനെ കുറിച്ച് മസ്കൻ എന്ന് പറയാറുള്ളത്, സമാധാനത്തോടെ കഴിച്ചുകൂട്ടുക എന്നുള്ളത്. ആദം അലൈഹി ഇസ്ലാം ഒരിക്കൽ ഉറങ്ങി എഴുന്നേറ്റപ്പോ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ അവരെ അള്ളാഹു അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ആദം ബീവിക്ക്, ആദം അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ട്. അപ്പൊ അവരെ കണ്ടപ്പോ ആരാ നീ എന്ന് ചോദിച്ചു. ആദ നബി ആണെങ്കിലും അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ ഒരു ഐബിയായ കാര്യം അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു സ്ത്രീ അവിടെ കണ്ടപ്പോ നീ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇണയാണ്, അന സൗജത്തുക്കി. എന്നിട്ട് പറഞ്ഞത് അസ്കുനു ഇലൈക വതസ്കുനു ഇലയ്യ, ഞാൻ നിങ്ങളിലേക്ക് സമാധാനം കണ്ടെത്തുന്നു, നിങ്ങൾ എന്നിലേക്ക് സമാധാനം കണ്ടെത്തുന്നു. അപ്പോ ഒരു ഭാര്യയും ഭർത്താവും സമാധാനം കണ്ടെത്തുന്ന ഒരു താവളം എന്ന നിലയിലാണ് വീടിനെ സംബന്ധിച്ച് സകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ആരുടെ മേൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ അവരെ കുറിച്ച് നിങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞിടത്ത് വൽമറഅത്തു ഫീ ബൈത്തി സൗജിഹ, ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരവാദിത്തമുള്ളവൾ, കൈകാര്യകർത്തൃത്വമുള്ളവൾ സ്ത്രീയാണ്. വഹിയ മസ്ഊലത്തുൻ അൻ റഅയ്യതിഹ, ആ വീട്ടിലെ പ്രജകളെ സംബന്ധിച്ച്, മക്കളെ സംബന്ധിച്ച് ആ സ്ത്രീ ചോദ്യം ചെയ്യപ്പെടുമെന്ന് സുഹൈൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വീടാകുമ്പോൾ ആ വീടിന്റെ സമാധാനത്തിന്റെ ആധാരമായി നിൽക്കുന്നത് മസ്ഊലിയത്താണ്, ഉത്തരവാദിത്തം. വീട്ടിലെ ഓരോ അംഗത്തിനും ഉത്തരവാദിത്തമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കുടുംബനാഥന് തന്നെ. ആ വീട്ടിലെ മക്കളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം ഉമ്മയ്ക്കാണ്. ഉമ്മയുടെ കാര്യത്തിൽ, അഹലിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഭർത്താവിനാണ്. അതേപോലെ മക്കൾക്ക് അവരുടേതായ ഉത്തരവാദിത്തമുണ്ട്.
കുടുംബാംഗങ്ങൾ ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് എന്ന് മനസ്സിലാക്കലാണ് ഒരു വീട് സമാധാനമായിരിക്കുന്നതിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. യാ അയ്യുഹൻ നബിയ് ഖുല്ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത ദുനിയാ വ സീനതഹ ഫതആലൈന ഉമത്തിഉകുന്ന വ ഉസർഹുകുന്ന സറാഹൻ ജമീല. وإن كنتن تريدن الله ورسوله والدار الآخرة فإن الله أعد للمحسنات منكن أجرا عظيما. سورة الأحزاب 28 29 ആയത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഒരിക്കൽ നബിയോട് ദീർഘകാലം പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിലെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പട്ടിണിയിലും പ്രയാസത്തിലും കഴിച്ചുകൂട്ടിയ ഒരു കാലഘട്ടത്തിൽ നബിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ പാവപ്പെട്ട ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ വീട്ടിലെ പ്രയാസങ്ങൾ നിലനിൽക്കെ നിരന്തരമായി അത് ശ്രദ്ധിക്കാതെ കണ്ട് നബി അവരുടെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ വീട്ടുകാരെ സംഘടിച്ചു, നബിയുമായി പിണങ്ങി. 29 ദിവസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഉപചാരവാക്കുകളല്ലാതെ സംസാരങ്ങളില്ല. പിണങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ വർത്താനല്ല. വീട്ടിൽ വന്നാൽ എന്താണ്, ആ നിർണായകമായ കാര്യങ്ങൾ മാത്രം ചോദിക്കും, സലാം പറയും, മടക്കും. നബിയുടെ വീട്ടിൽ ഇങ്ങനൊരു അവസ്ഥ ഒരിക്കലുണ്ടായിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വളരെ വിഷമമായി. പക്ഷെ അദ്ദേഹം നല്ല ക്ഷമയോടും സംയമനത്തോടും ആ വിഷയത്തെ കൈകാര്യം ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയുടെ അമ്മോശന്മാരാണ്. അവരൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ടേ വിവരം അറിയുന്നുള്ളൂ. എന്നിട്ടാണ് അവർ അന്വേഷിച്ചു വരുന്നത്. അവർ വന്നതിന് ശേഷമാണ് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നത്. പക്ഷേ ആ സന്ദർഭത്തിൽ ദുനിയാവിൽ കുറവ് വരുന്നു എന്ന കാരണം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി പിണങ്ങിയ ആ പത്നിമാരോട് പറയേണ്ട മറുപടി എന്താണ്? ഖുൽ യാ അയ്യുഹൻ നബിയു ഖുൽ, ഓ നബിയെ താങ്കൾ പറയുക, ലി അസ്വാജിക്, താങ്കളുടെ പത്നിമാരോട്, 9 ഭാര്യമാരെ വിളിച്ചു വരുത്തി പറയണം. എന്താ പറയേണ്ടത്? ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത ദുനിയാ വസീനതഹ, ദുനിയാവിന്റെ അലങ്കാരവും അതിന്റെ ജീവിതവുമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ, എങ്കിൽ നിങ്ങൾ വരൂ, ഉമത്തിഴുക്കുന്ന ഞാൻ നിങ്ങൾക്ക് മത്താഴ് തരാം, ഉസരിഹുക്കുന്ന സറാഹൻ ജമീല, നല്ല നിലക്ക് ഞാൻ നിങ്ങളെ തലാക്ക് ചൊല്ലി പിരിച്ചുവിടാം. അപ്പൊ ദുനിയാവിന്റെ വിഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താണ് എന്റെ കൂടെ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തലാക്ക് തരാം എന്ന് നീ അവരോട് പറഞ്ഞേക്കൂ. വഇൻ കുൻതുന്ന തുരിദുനല്ലാഹ വറസൂലഹു വദ്ദാറൽആഖിറ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ദാറുൽ ആഖിറത്ത് അഥവാ പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ, ഫഇന്നല്ലാഹ അഅതലിൽ മുഹ്സിനാത്തി മിൻകുന്ന അജ്റൻ അദീമ, നിങ്ങളിൽ റബ്ബ് കാണും എന്ന ഉദ്ദേശത്തോടെ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. പരലോകമാണെങ്കിൽ ദുനിയാവിലെല്ലാം കിട്ടും, തികഞ്ഞു കിട്ടും എന്ന് ചിന്തിക്കാൻ പാടില്ല. പരലോകത്ത് നിങ്ങൾക്ക് ഉത്തമമായ പ്രതിഫലമുണ്ട്. ഇതാണ് സൂറത്തുൽ അഹ്സാബിൽ 28-29 ആയത്തുകൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ആദ്യം ഊതി കേൾപ്പിച്ചത്. അപ്പൊ അവർ പറഞ്ഞു, നഖ്താറുല്ലാഹു വറസൂലഹു വദ്ദാറൽ ആഖിറ, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും ദാറുൽ ആഖിറത്തിനെയും തിരഞ്ഞെടുത്തു. പിന്നീട് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അരികിൽ പോയി, അവരും അങ്ങനെ തന്നെ പറഞ്ഞു. എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെ പറഞ്ഞു, നബിയെ ഞങ്ങൾ ദുനിയാവ് ലക്ഷ്യം വെക്കുന്നില്ല, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും പാരത്രിക ഭവനത്തെ ലക്ഷ്യം വെക്കുന്നു. അപ്പൊ ഒരു കുടുംബം സമാധാനമുള്ള സക്കനായി മാറണമെങ്കിൽ, സമാധാനത്തിന്റെ സങ്കേതമായി മാറണമെങ്കിൽ അള്ളാഹുവിനും റസൂലിനും ഒന്നാം സ്ഥാനം കൊടുക്കണം, പരലോകത്തെ ലക്ഷ്യമാക്കണം. നമ്മുടെ വീടുകളൊക്കെ അലങ്കോലമായിരിക്കാനും അസ്വസ്ഥമായിരിക്കാനുമുള്ള കാരണം അതിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ദീനല്ല. ദുനിയാവിന്റെ കാര്യത്തിൽ കുറഞ്ഞു പോയതും അനുവദിക്കാതെ പോയതും ഹറാമുകൾ തടയപ്പെടുന്നതുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളും കലഹങ്ങളും തലാക്ക് വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദുനിയാവ്, നമ്മുടെ വീട് സമാധാനമുള്ളതായിരിക്കണമെങ്കിൽ പരലോകത്തിന്, ദാറുൽ ആഖിറത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നതാണ് രണ്ടാമത്തെ കാര്യം. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വ റസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം, ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ അവരുടെ കാര്യത്തിൽ സ്വന്തം ഒരു തെരഞ്ഞെടുപ്പുണ്ടാകാൻ പാടില്ല. സ്വഭാവത്തിന്റെ കാര്യമാണെങ്കിലും അവകാശത്തിന്റെ കാര്യമാണെങ്കിലും സമ്പത്തിന്റെ കാര്യമാണെങ്കിലും വസ്ത്രധാരണത്തിന്റെ വിഷയമാണെങ്കിലും പരസ്പരം പുലർത്തേണ്ട മര്യാദകളുടെ കാര്യമാണെങ്കിലും അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനപ്പുറത്ത് സ്വതന്ത്രമായ തീരുമാനം കുടുംബത്തിലെ ഒരു അംഗത്തിനും ഉണ്ടാകാൻ പാടില്ല.
ومن يعص الله ورسوله فقد ضل ضلالا مبينا ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചാൽ തീർച്ചയായിട്ടും വ്യക്തമായ വഴികേടിൽപ്പെട്ട് കഴിഞ്ഞു എന്ന് സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ കാണാം. അപ്പൊ അള്ളാഹു സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് സ്വർഗത്തിലേക്ക് മാത്രമേ ക്ഷണിക്കും. അള്ളാഹുവിന്റെ ഒരു കൽപ്പന ദുനിയാവിലും ആഹ്റത്തിലും ഗുണം മാത്രമേ ചെയ്യൂ. അതുകൊണ്ട് നമ്മുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അള്ളാഹുവിന്റെ ഏതെങ്കിലും കൽപ്പനകളെ ലംഘിക്കാൻ വേണ്ടി കുടുംബത്തിലെ ഉത്തരവാദപ്പെട്ടവരോട് വാശി പിടിക്കാൻ പാടില്ല. ഹറാമുകൾ അനുവദിക്കാൻ വേണ്ടിയും ഹറാമുകൾ സ്ഥാപിച്ചു തരാൻ വേണ്ടിയും മ്യൂസിക്കും ഡാൻസും പാട്ടും സിനിമയും സീരിയലും ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാൻ വേണ്ടിയും ഒരിക്കലും ഒരു കുടുംബനാഥനോട് ആ കുടുംബങ്ങൾ ആവശ്യപ്പെടാൻ പാടില്ലാത്തതാകുന്നു എന്നർത്ഥം. ആരാണോ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളുകയും നിഷേധിക്കുകയും ചെയ്യുന്നത്, പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ ആരാണോ നിഷേധിക്കുന്നത്, അവർ ശിക്ഷയിൽ സന്നിഹിതരാക്കപ്പെടുന്നതാണ് എന്ന് സൂറത്ത് റൂമിലെ 16-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറിച്ചാണെങ്കിലോ ഇന്നാ സ്വഹാബൽ ജന്നത്തിൽ സ്വർഗവാസികൾ അന്നേ ദിവസം അവർ ആസ്വദിക്കുന്ന തൊഴിലുകളിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ അവർക്ക് ആസ്വാദനവും സല്ലാപവും മാത്രമേ ഉണ്ടാവുള്ളൂ, ക്ഷീണമുണ്ടാക്കുന്ന ഒരു പണിയില്ല. അവരും അവരുടെ ഇണകളും സ്വർഗത്തിലെ സവിശേഷമായ ശീതള ഛായയിലായിരിക്കും. അവർ അവിടുത്തെ കട്ടിലുകളിൽ, സ്വർഗത്തിലെ ആട്ടുകട്ടിലുകളിൽ അവർ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും ഫീഹാ ഫാകിഹത്തും വലഹുമാ യദഊൻ, അവർക്കവിടെ കനികളുണ്ട്, അവർ ചോദിക്കുന്നതെല്ലാം ഉണ്ട് എന്ന് സൂറത്ത് യാസീനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തിൽ ഈ ഒരു വിഭവം ആസ്വാദനം നേടിയെടുക്കണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഭവനത്തെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കണം. അടുത്തതായി നമ്മുടെ വീട്ടിൽ തൗഹീദ് നിലനിൽക്കണം. ഷിർക്കിന്റെ ചിഹ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. വീട്ടിൽ ഒരു കാരണവശാലും ഷിർക്കിന്റെ യാതൊരു ചിഹ്നവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. എന്താ ഷിർക്കിന്റെ ചിഹ്നം? വിഗ്രഹങ്ങൾ. ചിലത് കലണ്ടർ കൊണ്ടുപോയി തൂക്കും, അതിൽ ഏതെങ്കിലുമൊക്കെ മതസ്ഥരുടെ ദൈവങ്ങളുടെ ഫോട്ടോ കാണും, ആരും ശ്രദ്ധിക്കൂല. അല്ല, കളറുള്ള കലണ്ടറാണെന്ന് മാത്രമേ നോക്കുള്ളൂ. ഒരു സാധാരണ ആത്മാവുള്ളവരുടെ ചിത്രങ്ങൾ തന്നെ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ പല വിഗ്രഹങ്ങളുടെയും ചിത്രങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകാറുണ്ട്, ഷെൽഫുകളിൽ ഉണ്ടാകാറുണ്ട്. പലരും അതിനെക്കുറിച്ച് ഗൗരവത്തിൽ കാണില്ല. അത് വളരെ അതേപോലെ ജീവനുള്ളവരുടെ ചിത്ര ശില്പങ്ങൾ, പ്രതിമകൾ, ആനയാകട്ടെ, കുതിരയാകട്ടെ, ഏതെങ്കിലും വസ്തുക്കളുടെ കിളികൾ, അവയുടെയൊക്കെ രൂപങ്ങൾ മരം കൊണ്ടോ മറ്റു വല്ലതുകൊണ്ടോ കൊത്തിവെച്ചിട്ട് ഷോക്കേസിൽ വെക്കാൻ പാടില്ല ഒരു വീട്ടിൽ. അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കുമ്പോൾ തൗഹീദിന്റെ പൂർണ്ണതയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാദൃശ്ചികമായി ഒരിക്കലും എവിടുന്നോ എങ്ങനെ ഒരു കുരിശ് പൊട്ടിത്തെറിച്ച് നബിയുടെ വീട്ടിൽ കിടക്കുന്ന കണ്ടു. കോപത്തോടുകൂടി അത് വലിച്ചെറിഞ്ഞ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്ര വരെ ഗൗരവത്തോടെയാണ് ആ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ ഒരിക്കലും അള്ളാഹുവേ എന്ന് വിളിക്കുന്നവരും മൊയ്തീ ഷേഖ് ആക്കണേ എന്നുള്ളൊരു വിളി വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. എന്താ കാരണം? അന്നൽ മസാജിദ ലില്ലാ ഫലാ തദൂ മഅ അല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവെ രക്ഷിക്കണേ, അള്ളാഹുവെ രോഗം മാറ്റണേ, അള്ളാഹുവെ ശിഫയാക്കണേ, അള്ളാഹുവെ പ്രയാസങ്ങൾ വരുത്തരുതേ എന്ന് പറയുന്നത് പോലെ ശൈഖയെ, ബദരീങ്ങളെ, നബിയെ എന്നിങ്ങനെ വിളിക്കുന്ന സമ്പ്രദായം ഒരു മുഅ്മിനിന്റെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. അത് മുഅ്മിനിന്റെ വീടല്ല, അത് കാഫറിന്റെ വീടാണ്. ഒരാൾ മൊയ്തീ ഷേഖ് ആക്കണമെന്ന് വിളിച്ചാൽ, മുഹമ്മദ് നബിയെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ ആ വീട് കുഫറിന്റെ വീടാണ്. അവിടെ സമാധാനം നിലനിർത്തേണ്ടതായ ബാധ്യതയില്ലെന്ന് അള്ളാഹു ഒഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൗഹീദിന്റെ ചിഹ്നങ്ങൾ. അതേപോലെ തന്നെ വീട്ടിൽ ദിക്കറുകൾ നിലനിൽക്കണം. നേരം പുലർന്ന ഒരാൾ എഴുന്നേൽക്കുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുശൂർ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ബിസ്മില്ലാ എന്ന് പറയണം. വീട്ടിലേക്ക് കയറുമ്പോഴും ബിസ്മില്ല എന്ന് പറയണം. പുറത്തിറങ്ങും ബിസ്മില്ല, തവക്കൽത്തു അലല്ലാ ലഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. വീട്ടിൽ ഖുർആൻ പാരായണം നിങ്ങൾ നടക്കണം. വീട്ടിൽ ഖുർആൻ പാരായണങ്ങൾ നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദി യുദ്ക്കറുല്ലാഹു ഫീ വല്ലദി ലാ യുദ്ക്കറുല്ലാഹു ഫീ മസലുൽ ഹയ്യി വൽ മയ്യിതി, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവനും തമ്മിലുള്ള ഉപമയാണ് അള്ളാഹുവിന്റെ ദിക്കറുകൾ ഉള്ള വീടും അള്ളാഹുവിന്റെ ദിക്കർ ഇല്ലാത്ത വീടും. ദിക്കറ് ചൊല്ലുന്ന വീട്, ഖുർആൻ ഓതുന്ന വീട്, രാവിലത്തെ ദിക്കറുകൾ, വൈകുന്നേരത്തെ ദിക്കറുകൾ, കിടന്നുറങ്ങാൻ നേരത്തുള്ള ദിക്കറുകൾ, ഈ ദിക്കറുകളെല്ലാം ഉരുവിടുന്ന, റബ്ബിനെ ഓർക്കുന്ന, റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വീടും, അതേപോലെ റബ്ബിന്റെ ദിക്കറ് മറന്ന്
സൃഷ്ടികളിലേക്കും അടക്കുന്ന വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നറിയാമോ? ജീവിച്ചിരിക്കുന്നവരും മയ്യത്തും തമ്മിലുള്ള വ്യത്യാസം. എത്ര വ്യത്യാസമുണ്ട്! നമ്മൾ മയ്യത്താകാൻ പാടുണ്ടോ? ഇല്ല. വീട് മയ്യത്താകാതിരിക്കണമെങ്കിൽ വീട്ടിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം, വീട്ടിൽ ദിക്രുകൾ ഉണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹ് മുസ്ലിമിൽ കാണാം. നബി സ്വല്ലല്ലാഹി പറഞ്ഞു, ഇജാലു മിൻ സ്വലാത്തിക്കും ഫീ ബുയൂത്തിക്കും വലാ തത്തഖിദുഹാ ഖുബൂറ. നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് ഒരു ഓഹരി നിങ്ങൾ വീട്ടിൽ നിശ്ചയിക്കണം. നിങ്ങൾ വീടുകളെ ഖബറുകളാക്കി മാറ്റരുത്. ഒരാൾ ഒരു പുതിയ വീടുണ്ടാക്കിയാൽ ജമാഅത്ത് നിസ്കാരം ആ വീട്ടിൽ നിസ്കരിച്ചു തുടങ്ങുന്ന ആളുകൾ ഒരിക്കലും പാടില്ല. ചില ആളുകളുടെ വിചാരം പുതിയൊരു വീടുണ്ടാക്കിയാൽ അന്നത്തെ സുബഹ് ജമാഅത്ത് വീട്ടിലാകണമെന്നാണ്. തെറ്റാണത്. ജമാഅത്ത് നടക്കേണ്ടത് പള്ളിയിലാണ്. മനസ്സിലായില്ലേ? വീട്ടിൽ ഉണ്ടാകേണ്ടത് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട് നിർമ്മിച്ച ഒരു സഹാബിയുടെ വീട്ടിൽ പോയാൽ നിസ്കരിക്കേണ്ട സ്ഥലം കാണിച്ചു തരാൻ പറയും. എന്നിട്ട് നബി ഒതു കൊടുത്ത് അവിടെ ചെന്ന് രണ്ടിറക്കത്ത് നിസ്കരിക്കും. വീട്ടിൽ നിസ്കരിക്കാനായിട്ട് ഒരു സ്ഥലം നിശ്ചയിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. അതൊരു ഇസ്ലാമിക വീടിന്റെ സവിശേഷതയാണ്. നിസ്കരിക്കാൻ ഒരു സ്ഥലം വെക്കുക. അപ്പൊ നിസ്കരിക്കുമ്പോൾ കഴിയുമോ അവിടെ തന്നെ വീട്ടിലായിരുന്നു നിസ്കരിക്കുക. അപ്പൊ വീട്ടിനകത്തൊരു ചെറിയ മസ്ജിദ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അത് പ്രത്യേകം സുന്നത്തുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വീട്ടിൽ നിസ്കരിക്കേണ്ട സ്ഥലം എവിടെ എന്ന് ചോദിച്ചത് കാണാം. അപ്പൊ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോ നബി ഒളു ചെയ്ത് അവിടെ ചെന്ന് സുന്നത്ത് നിസ്കരിക്കാം. വീട്ടിൽ ചെന്നാൽ ഫർള് നിസ്കാരം കൊണ്ടല്ല വീട് ആരംഭിക്കേണ്ടത്, നേരെ മറിച്ച് ഫർള് പള്ളിയിൽ നിസ്കരിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഉസ്താദിനോട് വീട്ടിൽ നിസ്കരിക്കേണ്ട സ്ഥലത്ത് രണ്ടരക്കത്ത് നിസ്കരിക്കാൻ പറയാം. സുന്നത്തായ രണ്ട് സാധാരണ നഫിൽ നിസ്കാരം അത് വീട്ടിൽ നിസ്കരിക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏക കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീടിനെ നിങ്ങൾ ഖബറുകളാക്കി മാറ്റരുത്. ലാ തജ്അലു ബുയൂതകും മഖാബിർ. ഖബറാക്കി മാറ്റുന്നതിന് ഖബറിൽ നിസ്കാരമല്ല. അപ്പൊ വീട്ടിൽ നിസ്കാരം വേണം. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവതും സുന്നത്തായ നിസ്കാരങ്ങൾ വീട്ടിൽ നിസ്കരിക്കുക. വീട്ടിൽ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ്, ഒളു ചെയ്ത് നിസ്കരിച്ചിട്ടാണ് പള്ളിയിലേക്ക് ഫർള് നിസ്കരിക്കാൻ വേണ്ടി വരിക. അതുപോലെ വീട്ടിൽ പള്ളിയിൽ ഫർള് നിസ്കരിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്കാണ് മടങ്ങുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നിട്ടാണ് സുന്നത്ത് നിസ്കരിക്കാം. പള്ളിയിലും സുന്നത്ത് നിസ്കരിക്കാം, വീട്ടിൽ നിസ്കരിക്കാം. വീട്ടിൽ ചെന്നിട്ടേ നിസ്കരിക്കൂ എന്ന തീരുമാനം ആ സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ പള്ളിയിൽ തന്നെ നിസ്കരിക്കാം. പക്ഷെ പതിവായിട്ട് പള്ളിയിൽ തന്നെ നിസ്കരിക്കുന്നതിന് പകരം നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സുന്നത്തുകൾ, നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകൾ കഴിവതും വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത് അല്ലദീ തഖറു ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ പിന്നെ ഷൈത്താൻ ഓടിപ്പോകും. അപ്പൊ ഖുർആൻ പാരായണം നടക്കണം. സൂറത്തുൽ ബഖറ ഇടയ്ക്കിടെ വീട്ടിൽ പാരായണം. കുറച്ച് ആയത്തുകൾ ഇന്ന് ഓതുക, ബാക്കി നാളെ ഓതുക, ബാക്കി അതിന്റെ അടുത്ത ദിവസം ഓതുക. അങ്ങനെ ഇടയ്ക്കിടെ നമ്മുടെ വീടുകളിൽ സൂറത്തുൽ ബഖറയുടെ പാരായണം പൂർത്തീകരിക്കപ്പെടണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഷൈത്താൻ വിരളിയെടുത്തോടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അലൈക്കും ബിസ്സലാത്തി ഫീ ബുയൂതികും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിസ്കരിക്കണം. ഫൈന ഖൈറ സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ല മക്തൂബ. ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ വീട്ടിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഉത്തമം, ഫർള് ഒഴികെ. അപ്പൊ ഫർള് നിസ്കാരമല്ലാത്ത, ജമാഅത്ത് നിസ്കാരമല്ലാത്ത മറ്റ് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ നിസ്കരിക്കുന്നതിന് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയുണ്ട്. അതാണ് ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ തൗഹീദിന്റെ ചിഹ്നങ്ങൾ, നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇത് വീടുകളിൽ നിലനിൽക്കണം എന്നുള്ളത് വീട് ഒരു സക്കനായിരിക്കാനും അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ഭവനമായിരിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷെ ഈ കാര്യത്തിലൊക്കെ നമ്മൾക്ക് അശ്രദ്ധയാണ്. ദീനിന്റെ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയല്ല. പലരുടെയും ധാരണ ദീന് സംസാരിക്കാൻ ഈ മൗലവിമാർക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നാണ്. പള്ളിയിൽ മാത്രമേ ദീന് പറയാൻ പാടുള്ളതും ജുമുഅക്ക്, അല്ലെങ്കിൽ മദ്രസയിൽ പോയാൽ ഒരു മണിക്കൂർ, മുക്കാൽ മണിക്കൂർ, അല്ലെ, ആ സമയത്ത് കുറച്ച് ദീന് പറയാം. വീട്ടിൽ ദീനിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല എന്ന പലരുടെയും ധാരണ തിരിച്ചാണ്. വീട്ടിൽ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദീന് പറയണം. ചിലപ്പോൾ ഉമ്മയും ഉപ്പയും ശ്രദ്ധിക്കാത്ത ദീന് മക്കൾ പഠിച്ചിട്ടുണ്ടാവും, അവരത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ മക്കൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ദീന് ഉമ്മയും ഉപ്പയും അവരത് പറഞ്ഞു കൊടുക്കണം. ചെറുപ്രായം മുതലേ ബിസ്മില്ല കണ്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടിയുടെ സെമ്മില്ല യാ ഉമർ. അതായത് പിന്നെ എന്താണ്, ഉമറിന്റെ മകൻ സാലിമിനോട് റസൂലുള്ളാഹി സ്വല്ലം പറയുന്നു, നീ എന്ത് ചെയ്യും, നീ ബിസ്മില്ലാന്ന് ചൊല്ലിയിട്ട് കഴിക്ക്, നിന്റെ ഭാഗത്തുനിന്ന് ഭക്ഷണം കഴിക്ക്. അങ്ങനെ കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കണം. നീ ഭക്ഷണം ബാക്കിയാക്കാൻ പാടില്ല. അതേപോലെ അഴുക്ക് വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ അഴുക്ക് മാറ്റിയിട്ട് ബാക്കി കഴിക്കും. ഭക്ഷണം ഒരിക്കലും പാഴാക്കി കളയുകയില്ല, അളന്നു വിളമ്പും, ആവശ്യത്തിന് മാത്രം വിളമ്പും. വാരിക്കോരിട്ടിട്ട് ബാക്കിയിട്ട് പോകുന്ന പരിപാടി ഒരു വീട്ടിലും ഉണ്ടാകാൻ പാടില്ല. വീട്ടിലെ തളികകൾ ഒരുമിച്ചായിരിക്കണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉയർത്തി വെച്ച് ഭക്ഷണം കഴിച്ചിട്ടല്ല, നമ്മൾ ടേബിളിൽ വെച്ച് കഴിക്കൂലേ. അത് ഇസ്ലാമിൽ അനുവാദമുള്ള സംഗതിയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉയരത്തിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി താഴെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുക. അത് അതിന്റെ ഒരു ഗുണം എന്താണ്, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റും.
ഒരു പാത്രത്തിൽ ഇരുന്ന് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പരസ്പര ഇണക്കം, നിങ്ങൾ കഴിച്ച് ശീലമില്ലാത്ത ഒരു ദിവസം കഴിക്കും, അപ്പൊ മനസ്സിലാവും. ഉയരത്തിലൊന്നും കഴിച്ചാൽ ഒരുമിച്ച് കഴിക്കാൻ പറ്റൂല, പിന്നെ ഒരു സുന്നത്ത് നഷ്ടപ്പെടും. ടേബിളിൽ വെച്ച് കഴിച്ചാൽ അസുഖമുള്ളവരോ പ്രയാസമുള്ളവരോ ടേബിളിൽ, നമുക്കൊരു വീടുണ്ടാക്കിയാൽ ഏറ്റവും ആദ്യം വേണ്ട എന്താ? ഡൈനിങ് ടേബിളാണ്. എന്നാൽ ഒരു വീടുണ്ടാക്കിയ ആദ്യം വേണ്ടത് ഡൈനിങ് ടേബിൾ അല്ല, അത് നിങ്ങൾ വെറുതെ കൊണ്ട് വെക്ക. വീട്ടിന്റെ അകത്ത് വേണ്ടത് ഡൈനിങ് ടേബിൾ അല്ല, വീട്ടിന്റെ അകത്ത് വേണ്ടത് ഒരു വലിയ പാത്രമാണ്. വാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലം കഴിവതും, ഇതിലൊക്കെ ഇളവുണ്ട്, വിശാലതയുണ്ട്, ശരിയാണ്. ഇതൊന്നും വാജിബായ സംഗതിയല്ല. എങ്കിൽ പോലും ഒരു വീടിന്റെ ഇണക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അതിൽ ബറക്കത്തുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കഴിക്കുമ്പോൾ ഓരോരുത്തരും അവനവന്റെ ഭാഗത്തുനിന്ന് കഴിക്കണം. അവിടെ ഇവിടെ ഇങ്ങനെ കൈയിട്ടെടുക്കരുത്. വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന സംസ്കാരത്തിൽ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ വീട്ടിലെ കലഹങ്ങളിൽ 60% അവസാനിച്ചു. നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, നമ്മൾക്ക് ഏറ്റവും ഇണക്കത്തിൽ കഴിയേണ്ട ഒരു കിടപ്പറയിൽ കിടക്കുന്ന ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്താണ് തടസ്സം? എന്താണ് തടസ്സം? അതേപോലെ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ഉരുളകൾ വായിൽ വെച്ചു കൊടുക്കുക, എത്ര പ്രായം ചെന്നാലും അതൊന്നും നാണമായിട്ട് നിസ്സാരമായ സംഗതിയായിട്ടും കാണുന്നതിന് പകരം അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പ്രതിഫലം കൊടുക്കും. സ്വഹാബികൾ കൽപ്പിതം, സ്വന്തം ഭാര്യയുടെ വായിൽ ഒരു ഉരുള വെച്ചു കൊടുത്താൽ അതിന് കൂലിയോ? അതെ, അതിന് കൂലിയുണ്ട്. അതിനുപോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാകാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന മര്യാദ, അത് നമ്മുടെ ഇണക്കവും ഐക്യവും നിലനിൽക്കാനും അതേപോലെ പിണക്കത്തിൽ നിന്നും കലഹത്തിൽ നിന്നും കരകയറാനുമുള്ള ഭാഗമായി പഠിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇബാദത്തുകളുടെ കാര്യത്തിലും ദിക്റുകളുടെ കാര്യത്തിലും പരസ്പരം വസിയത്ത് ചെയ്യുക. മക്കളോട് ചോദിക്കാം, മക്കളൊന്ന് രാവിലത്തെ ദിക്റു ചൊല്ലിയോ, വൈകുന്നേരം ദിക്റ് വീട്ടിൽ നിന്ന് പുറത്തു നീ ബിസ്മില്ലാ തവക്കലത്തുള്ളതാന്ന് പറഞ്ഞോ, വാഹനത്തിലേക്ക് കയറുമ്പോൾ നീ ബിസ്മില്ലാ സുബ്ഹാനല്ലദീ സഖറലനാ ദിക്റ് ചൊല്ലിയോ, കുട്ടികളോട് ചോദിക്കണം ബിസ്മില്ലാന്ന് ചൊല്ലിയോ, നിസ്കരിച്ചോ, സുന്നത്ത് നിസ്കരിച്ചോ. ചോറുന്നൊന്ന് മാത്രം ചോദിച്ചാ പോരാ, വൈകി കിടക്കുന്ന കുട്ടികളോട് നീ എന്താ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന ചോദിച്ചാ പോരാ, നീ ഇഷാ നിസ്കരിച്ചോ ചോദിക്കണം. അപ്പൊ അങ്ങനെ പരസ്പരം ഇബാദത്തുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കണം. സുന്നത്തായ കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്ന് കാണാൻ സാധിക്കും. ആയിഷാറാന പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈൽ, നബി രാത്രി എണീറ്റ് എങ്ങനെ നിസ്കരിക്കും? ഫൈദാ ഊത്തിർ, വിത്ര നിസ്കരിക്കാൻ നേരത്തെ അദ്ദേഹം പറയും ഖൂമി ഫഔത്തിരി യാ ആയിഷ, ആയിഷാബി വിളിച്ച നീ വിത്രെങ്കിലും നിസ്കരിക്ക്. തറാവി മുഴുവൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അതിന്റെ അവസാന ഭാഗത്തിൽ ആ വിത്രെങ്കിലും നിസ്കരിക്ക്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിത്ര നിസ്കരിക്കാൻ നേരത്ത് ഭാര്യയെ വിളിച്ചിട്ട് നീ വിത്ര നിസ്കരിക്കണം എന്ന് കൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, റഹിമ അല്ലാഹു റജുല, ഒരാൾക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ, ആരാണ് അയാൾ? ഖാമ മിനല്ലൈലി ഫസല്ല, രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. വൈഖൽ അംറാതഹു ഫസല്ലത്, ഭാര്യയെ വിളിച്ചുണർത്തി അവളും തഹജ്ജുദ് നിസ്കരിച്ചു. ഫൈൻ അബത്, അവൾ നിസ്കരിക്കാൻ വിസമ്മതം കാണിക്കുകയാണെങ്കിൽ നല്ലഹ ഫി വജീഹൽ മാ, ആ വെള്ളം മുഖത്ത് വെള്ളം കുടഞ്ഞു. ഏത് ഫർള് നിസ്കാരത്തിനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാനിട്ട്. തഹജ്ജുദ് നിസ്കരിക്കാൻ ഭാര്യയെ വിളിച്ചപ്പോൾ അവൾ എഴുന്നേൽക്ക് ഉറക്കത്തല്ലേ, പലപ്പോഴും വിഷമം കാണിക്കും. അപ്പൊ എന്താണ് ആ വിഷമം? ആ സമയത്ത് വെള്ളം മുഖത്ത് കുടഞ്ഞപ്പോ ആ ഭാര്യ അവിടെ എണീറ്റ് അദ്ദേഹത്തിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പുരുഷന് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. വറഹിമ അല്ലാഹു ഉംറത്തൻ ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്, ഒരു സ്ത്രീ അവൾക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ, അവൾ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. വായിക്കലത്ത് സൗജഹ, അദ്ദേഹം അവർ ഭർത്താവിനെ വിളിച്ചുണർത്തി അവരും തഹജ്ജുദ് നിസ്കരിച്ചു, അദ്ദേഹവും നിസ്കരിച്ചു. ഫസല്ല. ഫൈൻ അബ, അദ്ദേഹം നിസ്കരിക്കാൻ വിസമ്മതം കാണിച്ചപ്പോൾ നലഹത് ഫി വജീഹിൽ മാ, അവൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വെള്ളം കുടഞ്ഞു. ഇങ്ങനെ ഇബാദത്തുകൾ പരസ്പരം പ്രേരിപ്പിക്കുക, ഇബാദത്തുകൾക്ക് പരസ്പരം സഹായിക്കുക, അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിക്കുക. അങ്ങനെ ദീനിന്റെ വിഷയങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുകയും ഒരുമിച്ച് പങ്കുവെക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നിലനിർത്തുകയും ചെയ്താൽ പിന്നെ വീട്ടിൽ തോന്നിവാസങ്ങളോ ഹറാമോ ഡാൻസോ പാട്ടോ മ്യൂസിക്കോ ഒന്നും, ഇതെല്ലാവരും ഒരുമിച്ചിരിക്കല് സീരിയൽ കാണാനാണ്, നമ്മളെ കാര്യമല്ല. പൊതുവേന്ത അവസ്ഥ അങ്ങനെ, ഹറാമിനാണ് ആളുകൾ ഒരുമിച്ചിരിക്കുന്നത്. സുന്നത്തായ കാര്യങ്ങൾക്ക് ഒരുമിച്ചിരിക്കുന്നില്ല, ഇബാദത്തുകൾക്ക് ഒരുമിച്ചിരിക്കുന്നില്ല, ഇബാദത്തുകൾ പരസ്പരം പ്രേരിപ്പിക്കുന്നില്ല, മനസ്സിലായില്ലേ? നേരെ മറിച്ച് സീരിയലിന്റെ സമയമായിട്ട് ഇതുവരെ പിന്നെ മരുമോൾ എത്തിയിട്ടില്ല, അമ്മായിമ വിളിക്കുക, മോളെ തുടങ്ങാനായി, ഇതാണ് തിരക്ക്. ഇബാദത്തിന്റെ കാര്യത്തിൽ പരസ്പരം ഓർമ്മിപ്പിക്കലില്ല, ദുനിയാവിന്റെ കാര്യത്തിൽ ഹറാമിന്റെ കാര്യത്തിൽ പോലും പരസ്പരം ഓർമ്മിപ്പിക്കുന്ന നമ്മൾ നന്നായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിൻ സആദത്തിൽ മർഇ, ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ് അൽ ജാറു സ്വാലിഹ്, ഒരു നല്ല അയൽവാസി. വൽ മർക്കബുൽ ഹനീ, ഇണക്കമുള്ള ഒരു വാഹനം.
വൽ മസ്കനുൽ വാസിഉ, വിശാലതയുള്ള ഒരു വീട്, വലിയ വീടല്ല, വിശാലതയുള്ള വീട്. വീട്ടിലുള്ള ആളുകൾക്ക് പരസ്പരം ഇണക്കവും വിശാലതയുണ്ടാവണം എന്നുള്ളതാണ്. അല്ലാതെ വലിയ വീടുണ്ടാക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാരും പിണങ്ങി നിൽക്കുന്ന ആൾക്കാരും കലഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വീടിന്റെ വലിപ്പം കൊണ്ട് വല്ല കാര്യമുണ്ടോ? വിശാലതയുള്ള ഒരു വീട് ഉണ്ടായിരിക്കണം, അതൊരു ഭാഗ്യമാണ്. അപ്പൊ ദുനിയാവിൽ അള്ളാഹു ഒരു വ്യക്തിക്ക് ഭാഗ്യം നൽകുന്നതിന്റെ അടയാളമായി ചില റിപ്പോർട്ടുകൾ, ഒന്നാമത് ഉത്തമ പത്നി അൽ മർഅത്തു സാലിഹ, ഭർത്താവിനെ ഈമാനിന്റെ കാര്യത്തിൽ സഹായിക്കുന്ന ഭാര്യയാണ് ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം. രണ്ടാമത്തെ നല്ലൊരു അയൽവാസി, മൂന്നാമത്തെ നല്ലൊരു വാഹനം, നാലാമത്തത് നല്ലൊരു വീട്. അങ്ങനെ വിശാലതയുള്ള വ്യക്തിത്വമുള്ള, ഈമാനും ഇസ്ലാമുമുള്ള ഒരു വീട് നിലനിർത്താനുള്ള അറിവും പക്വതയും തഖ്വയും അള്ളാഹു നമുക്കെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു, ഫഊസീകും സാനിയം വഇയായ ബിതഖ്വല്ലാഹ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഫീ ലൈല, രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ ദാരി വബാരിക് ലീ ഫീ മാ റസഖ്തനി. അല്ലാഹു, എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കി തരണമേ, എന്റെ വീട്ടിൽ എനിക്ക് നീ വിശാലത നൽകണമേ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ ദാരി, എന്റെ വീട്ടിൽ എനിക്ക് നീ വിശാലത നൽകണമേ, വബാരിക് ലീ ഫീ മാ റസഖ്തനി, നീ എനിക്ക് റിസ്ക് നൽകിയതിൽ ബറക്കത്തിന് നൽകണമേ. റിസ്ക് കിട്ടിയാൽ പോരാ, ബറക്കത്തുള്ള റിസ്ക് വേണം. ആ റിസ്ക് അള്ളാഹു സ്വീകരിക്കുന്നതാകണം, നമുക്ക് സംതൃപ്തി നൽകുന്നതാവണം, ആ നിലക്കുള്ള ഹലാലായ ബറക്കത്ത് ലഭിക്കുന്ന ഒരു റിസ്ക്കിന് നീ എനിക്ക് നൽകണമേ, എന്റെ വീടിനെ നീ വിശാലമാക്കി തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. വീട്ടുകാർ തമ്മിൽ സലാം നിലനിർത്തണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വർഗത്തിന്റെ പേരിന് ലഹും ദാറുസലാം, അവർക്ക് സലാമിന്റെ വീടുണ്ടെന്ന. അപ്പം സ്വർഗത്തെക്കുറിച്ച് സമാധാനത്തിന്റെ ഭവനം ഇന്ദ റബീമരുടെ റബ്ബിന്റെ അരികിൽ എന്ന് പറഞ്ഞു, ആ ഒരു ബോധം നമുക്കുണ്ടാകും. അസ്സലാം വലിക്കുന്ന നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്വർഗം കിട്ടട്ടെ എന്നാ. സ്വർഗത്തിലെ ദാറുസലാം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട്, മുസ്ലിങ്ങൾ തമ്മിലാണ് സലാമിന്റെ ബാധ്യത. അവിശ്വാസികൾക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമല്ല, സ്വന്തം വാപ്പയാണെങ്കിൽ പോലും. അപ്പൊ എന്താണ്, സലാമുണ്ടാകട്ടെ എന്ന് പറയണമെങ്കിൽ സ്വർഗത്തിന് അവകാശമുള്ള ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് അസ്സലാമു അലൈക്കും. വീട്ടിൽ നാട്ടുനിന്നുള്ള സലാം പറഞ്ഞൊരു വീട്ടിൽ വന്നാൽ സലാം പറയില്ല, മിണ്ടൂല. ആ മുസ്ലിങ്ങൾ കയറി വരുന്ന മാതിരി വീട്ടിലേക്ക് കയറി ഒരിക്കലും പാടില്ല. സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഹൃദ്യമായി മനസ്സറിഞ്ഞ് വ്യക്തമായി, സ്പീഡിൽ അർത്ഥമൊക്കെ തെറ്റിപ്പോകുന്ന രൂപത്തിലല്ല, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു എന്ന് നമ്മൾ പറയണം. കാരണം അത് സ്വർഗവാസികളുടെ അഭിവാദ്യമാണ്. വതഹിയ്യത്തുഹു ഫിഹാ സലാം, സ്വർഗത്തിലെ അഭിവാദ്യം സലാം എന്നുള്ളതാണ്. അത് ദുനിയാവിൽ നമ്മൾ നിലനിർത്തണം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുന്ന അതിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ഇദാ ദഖൽത അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ, ഫസല്ലിം അലൈഹിം, അവരോട് നീ സലാം പറയണം. തഹിയ്യത്തുൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ, അതായത് ഏറ്റവും വിശിഷ്ടമായ റബ്ബിന്റെ അരികിൽ നിന്നുള്ള ബറക്കത്താക്കപ്പെട്ട സലാം തന്നെ പറയണം. അതായത് അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയണമെന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നെങ്കിലും സലാം പറയണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇദാ ദഖല അൽ ബൈത ഗൈറൽ മസ്കൂൻ ഫലിഖുൽ അസ്സലാമു അലൈന, ആളുകൾ താമസമില്ലാത്ത ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കയറിപ്പെട്ട് പണി നടക്കുന്ന വീടാണ്, അല്ലെങ്കിൽ താമസക്കാർ പൂട്ടിയിട്ട് പുറത്തവിടെ പോയിരിക്കുകയാണ്, നമ്മളത് വൃത്തിയാക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ നമ്മുടെ ഒരു സഹോദരന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെന്നു, അവിടെ കയറുമ്പോൾ അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ സലാം പറയേണ്ടത് അങ്ങനെയാണ്, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറണം. അപ്പൊ ആളില്ലാത്ത വീട്ടിൽ കയറുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യണം? സലാം പറയണം. അപ്പൊ നമ്മുടെ സ്വന്തം കുടുംബമുള്ള ഭാര്യയും മക്കളുള്ള വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ നിർബന്ധമായിട്ടും സലാം പറയണം. ഭാര്യ അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ പുറത്ത് ഹോസ്പിറ്റലിലോ മറ്റവിടെ പോയിട്ട് വീട്ടിലേക്ക് വരാണ്, വീട്ടിലുള്ള മക്കളോട്, ഭർത്താവിനോട്, ഉമ്മയോട്, ഉപ്പയോട് നിർബന്ധമായിട്ടും സലാം പറയണം. ചില പെണ്ണുങ്ങളെ വിചാരം സലാം പറയല ആണുങ്ങളുടെ തൊഴിലാണെന്ന്. വീട്ടിലേക്ക് ആര് വരുന്ന എല്ലാവരും എന്ത് ചെയ്യണം? സലാം പറയണം. അതൊരു മര്യാദയാണ്. അതേപോലെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അനുവാദം ചോദിച്ചുകൊണ്ട് വരണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്.
സ്വന്തം വീട്ടിൽ തന്നെ ഉമ്മയുടെ ഉപ്പയുടെ വീട്ടിലേക്ക് റൂമിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വകാര്യമായ റൂമിലേക്ക് കയറുമ്പോൾ അവരുടെ അനുവാദം കൂടാതെ ചെല്ലാൻ പാടില്ല. പ്രത്യേകിച്ച് മൂന്ന് സമയം കുട്ടികൾ മാതാപിതാക്കളുടെ വീട്ടിൽ കയറുമ്പോൾ പോലും മൂന്ന് സമയം ഖുർആൻ സൂറത്തു നൂറിലെ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സുബ്ഹിന് മുമ്പുള്ള സമയം, ഇഷാഇന് ശേഷമുള്ള സമയം, ഉച്ചയ്ക്ക് ശേഷം വസ്ത്രം അഴിച്ചു വെക്കുന്ന സമയം. ഈ മൂന്ന് സമയങ്ങളിലും കുട്ടികളാണെങ്കിൽ പോലും, ചെറിയ കുട്ടികളാണെങ്കിൽ പോലും സലാം പറഞ്ഞ് സമ്മതം ചോദിച്ച് മാത്രം വീട്ടിൽ കയറാൻ അവരെ പരിശീലിപ്പിക്കണം. സ്വന്തം വീട്ടിനകത്ത് ഉള്ള റൂമിലേക്ക് കയറുന്ന കാര്യത്തിൽ പോലും വീട്ടിനകത്ത് പാലിക്കപ്പെടേണ്ട മര്യാദകളാണ്. എന്നിട്ട് ഇത്തരം മര്യാദകൾ പഠിപ്പിക്കുന്നതിന് അതേപോലെ മറ്റൊരാളെ വീട്ടിലേക്ക് നമ്മൾ ചെന്നാലോ സലാം പറയണം, സമ്മതം കിട്ടിയാലോ വീട്ടിൽ കയറാൻ പറ്റൂ, അല്ലെങ്കിൽ തിരിച്ചു പോകണം എന്നാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു പറയുന്നുണ്ട്, അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു വീട്ടിൽ ചെന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞു, മടക്കിയില്ല. മൂന്ന് വട്ടം സലാം പറഞ്ഞിട്ടും മടക്കിയില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകാൻ നേരത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഓടി വന്നിട്ട് ചോദിച്ചു അബൂ മൂസയോട്, നീ എന്തുകൊണ്ട് തിരിച്ചു പോകുന്നു? പറഞ്ഞു, റസൂലുള്ളാഹി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ ഇദസ്തഇദന അഹദുക്കും സലാസൻ ഫലം യുദൻ ലഹു ഫലിയൻസരിഫ്. മൂന്ന് വട്ടം സലാം സമ്മതം ചോദിക്കുക, സമ്മതം കിട്ടുന്നില്ലെങ്കിൽ നീ തിരിച്ചു പോകട്ടെ എന്ന് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇത് നമ്മൾ പ്രത്യേകം പാലിച്ചിരിക്കേണ്ട മര്യാദ. പിന്നെ മഹറമുകളാണെങ്കിൽ പോലും അവരോട് സമ്മതം, മഹറം എന്നാൽ ഉമ്മ, സഹോദരി, അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോഴും എപ്പോഴും അങ്ങ് ഓടിക്കയറി ചെല്ലാൻ പറ്റില്ല. അവർക്കും ഒരു സ്വകാര്യത വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ വകവെച്ചു കൊടുക്കണം. എന്റെ വീടല്ലേ, എന്റെ സഹോദരിയല്ലേ, എന്റെ ചെലവന് കഴിയുന്നവരല്ലേ എന്നൊക്കെ ഒരു പക്ഷേ ചില ആളുകൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിമിന് ബിനു നുദൈറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ ഹുദൈഫ റളിയല്ലാഹുനോട് ചോദിച്ചു, അസ്തഇദിനു അലാ ഉമ്മി, എന്റെ ഉമ്മയുടെ വീട്ടിലേക്ക് കയറാൻ ഞാൻ സമ്മതം ചോദിക്കേണ്ടതുണ്ടോ, ഉമ്മയുടെ റൂമിലേക്ക് കയറാൻ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇല്ലം തസ്തഇദിന അലൈഹ റഅയ്ത മാ തഖറ, അവരെ സമ്മതം നീ വാങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്തത് കാണേണ്ടി വരും. ഉമ്മയാണെങ്കിൽ പോലും എല്ലായ്പ്പോഴും നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രധാരണത്തിലും രീതിയിലും തന്നെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. സഹോദരിയാണെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അവരെ തട്ടഴിച്ചു വെക്കാനോ, അല്ലെങ്കിൽ പിന്നെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു ഇളവുള്ള അവസ്ഥയിലായിരിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉമ്മ ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചു അവർക്ക് ഇനി എന്തെങ്കിലും വസ്ത്രം അങ്ങോട്ടും കൊണ്ടോ നീങ്ങിയിരിക്കുകയാണെങ്കിൽ അതൊന്ന് നേരെയാക്കാനുള്ള ഒരു സന്ദർഭം അവർക്ക് കൊടുക്കണം, സഹോദരിയാണെങ്കിൽ പോലും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മാ അലാ കുല്ലി അഹ്യാനിഹ തുഹിബ്ബു അൻ തറാഹ, എപ്പോഴും അവർ കാണണം എന്ന് ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു വസ്ത്രത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉമ്മയെ കാണാൻ, സഹോദരിയെ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അവരുടെ വീട്ടിനകത്ത് അവരുടെ സ്വകാര്യതയിലാണ്. അങ്ങനെ നമ്മൾ കാണാൻ പാടില്ലാത്ത അവസ്ഥയിലും ചിലപ്പോഴും അവരുണ്ടായിരിക്കാം. അതുകൊണ്ട് പരസ്പരം സമ്മതം ചോദിക്കുക എന്ന മര്യാദ പാലിക്കണം എന്നുള്ളതാണ് എടുത്തു പഠിപ്പിച്ച മറ്റൊരു കാര്യം. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ, പുറത്തുനിന്ന് വരുന്ന പുരുഷന്മാർ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നേരത്തെ വിവരം അറിയിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും വീട്ടിലേക്ക് സർപ്രൈസ് വിസിറ്റ് നടത്താറില്ല. നബി അതിനെ ചതിപ്രയോഗം എന്ന് തന്നെ, തഹവ്വുൻ എന്ന് തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഭാര്യ ഞാൻ പോയാൽ എന്താ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നിഗൂഢ പ്രവർത്തനം നടത്തും, മനസ്സിലായില്ലേ? സ്വന്തം ഭാര്യമാരെ വിശ്വസിക്കാൻ കഴിയാതെ ചാരപ്പണി നടത്തും, ഞാനിങ്ങനെ ദൂരെ പോവാണെന്ന് പറയും, എന്നിട്ട് അടുത്ത് പോയിട്ട് പെട്ടെന്ന് കയറി വരും. അപ്പോഴേക്കും അവളെ വസ്ത്രധാരണത്തിൽ മാറ്റം വന്നോ, അതല്ല അവള് എന്താണ്, ഒരു പക്ഷേ മനുഷ്യരാണ്, വ്യക്തികളാണ്, ന്യൂനതകൾ ഉണ്ടായിരിക്കാം. ഭർത്താക്കന്മാരുടെ അഭാവത്തിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും സ്വഭാവ സംസ്കാരങ്ങളുണ്ടായിരിക്കാം. അത് പ്രത്യക്ഷത്തിൽ ശ്രദ്ധയിൽപ്പെടുകയോ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്താൽ അത് തിരുത്താൻ ന്യായമായ രൂപത്തിൽ ശാസനയും നിർദ്ദേശവും കൊടുക്കുക എന്നല്ലാതെ രഹസ്യമായ പരിശോധനകൾ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ചില ആൾക്കാർ ഗൾഫിൽ നിന്ന് വരെ സർപ്രൈസ് വിസിറ്റ് നടത്തി കളയും, വീട്ടിലാരോടും പറയാതെ പെട്ടെന്ന് ബാദിറാക്ക് കയറി വരും. ഹറാമാണത്, അങ്ങനെ കയറി വരാൻ പാടില്ല, നേരത്തെ അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രാവിലെ കച്ചവടത്തിന് പോയി വൈകുന്നേരം വരുന്നവരുടെ കാര്യമല്ല, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്താണ്, എന്നാണ് വരുന്നത് എന്ന് വീട്ടിൽ അറിയിക്കണം. അപ്രതീക്ഷിതമായി ഭർത്താവാണെങ്കിൽ പോലും വീട്ടിൽ കയറി വരാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി താക്കീത് ചെയ്ത് കാണാൻ കഴിയും. നബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞു വന്നാൽ പള്ളിയിലേക്കാണ് ആദ്യം വരിക, എന്നിട്ട് അവിടുന്ന് കുട്ടികൾ ആരെങ്കിലും പറഞ്ഞേക്കും ഞാൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വീട്ടിൽ, എന്നിട്ട് അവർ വീട്ടിൽ അറിയിക്കും. നമുക്കിന്ന് അറിയിക്കാൻ വേറെയും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും വീട്ടിൽ മുൻകൂട്ടി അറിയിക്കാതെ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല. അതുപോലെ പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ വീട്ടിൽ വന്ന് വലിയ ശബ്ദത്തിൽ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ വാതിൽ ഇങ്ങനെ അടിക്കാൻ പാടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിയോ വാതിൽ മുട്ട? അനസ് ബിൻ മാലിക് നബിയുടെ സേവകനാണ്. 10 വർഷം നബിയുടെ വീട്ടിൽ നബിയുടെ കൂടെ താമസിക്കുകയും പലപ്പോഴും നബിയുടെ കൂടെ കിടക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കാനത്ത് അബ്വാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖറൂ ബിൽ അലാഫിർ, നബി തന്റെ നഖങ്ങൾ കൊണ്ടാണ് വാതിൽ മുട്ടാറുള്ളത്. ഇങ്ങനെ നഖം അങ്ങനെ ഉറക്ക ഇതുകൊണ്ട് മുട്ടൂല, എല്ലുകൊണ്ട് മുട്ടൂല, മനസ്സിലായില്ലേ? നമ്മളോ നമ്മളുണ്ടാക്കിയ വീട്, നമ്മളെ ഭാര്യ, നമ്മൾക്ക് അവരെന്തേ തിരക്കിലെ പ്രശ്നത്തിലൊക്കെ ആയിരിക്കും, എന്നാൽ പോലും എന്താണ്, ഒരു വിളി കേട്ടില്ല, സലാം അടക്കിയിട്ടില്ലെങ്കിൽ, ഒന്നാമത്തെ മുട്ടിന് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ അട്ടം പൊളിക്കുന്ന ആൾക്കാരെ കാണാം. സ്വന്തം അങ്ങനെ അത്തരം പരിപാടികൾ പാടില്ല. നമ്മൾ മാന്യമായിട്ട് വിളിക്കണം, സ്വന്തം വീട്ടുകാരെ വിളിക്കുകയാണെങ്കിൽ പോലും. അതേപോലെ തന്നെ ആരാണ് എന്ന് വീട്ടുകാർ ചോദിച്ചാൽ, ചിലപ്പം യാത്ര കഴിഞ്ഞു വരികയാണ്, ജലദോഷമൊക്കെ ശബ്ദമൊക്കെ മാറിയിട്ടുണ്ടാവും, സ്വന്തം ഭർത്താവാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല, ഇത്രയും കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായില്ലേ? ബഹളം വെക്കരുത്, അങ്ങനെ സംഭവിക്കാം. നമുക്കും അങ്ങനെ മറ്റുള്ളവരെ സൗണ്ട് ചിലപ്പം അടുത്ത ആളുകളെ സൗണ്ട് തിരിച്ചറിയാതെ പോകുമല്ലോ. പ്രത്യേകിച്ചും പുറത്തുനിന്ന് സംസാരിക്കുമ്പോൾ അകത്ത് കേൾക്കുമ്പോൾ ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് ഉത്തരം പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലൊരിക്കൽ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് സമ്മതം ചോദിച്ചു. അപ്പൊ നബി ചോദിച്ചു, മൻ അൻത? അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ നബി ഇങ്ങനെ ചോദിക്കുക, അന അന ഞാനോ, ഏത് ഞാൻ? അദ്ദേഹം പറയുന്നുണ്ട്, കഅന്നഹു കരിഹ ദാലിക, ഞാൻ ആ പറഞ്ഞ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല, നബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ എന്ന് പറയുന്നതിന് പകരം ആളാരാണ് എന്ന് വ്യക്തമാക്കണം. അത് ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ പോലും ഇത്തരം മര്യാദകളൊക്കെ നമ്മൾ നിലനിർത്തി പോരുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി പുണ്യങ്ങളുള്ള, ഹറാമുകൾ വർജിക്കുന്ന, അതുപോലെ കാവലിന്റെ ആവശ്യത്തിനോ കൃഷി സൂക്ഷിക്കുന്നതിനോ ആയിട്ടല്ലാതെ നായ്ക്കളെ വളർത്താൻ വീട്ടിൽ പാടില്ല. നായ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. ജറസ് മണിനാദങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല. സംഗീതമുള്ള വീട്, അത് നിരോധിക്കപ്പെട്ട സംഗതിയാണ്. വേട്ടയാടാനുള്ള നായ, അല്ലെങ്കിൽ കന്നുകാലികൾക്ക് കാവലായിട്ടുള്ള നായ, ഇതല്ലാത്ത മറ്റേതൊരു നായ വീട്ടിലുണ്ടെങ്കിലും നഖസമിൻ അമലിഹിം കുല്ലയോമിൻ ഖിറാത്താൻ, അവന്റെ അമലിൽ നിന്ന് ഓരോ ദിവസവും 2 ഖിറാത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നെ വീട്ടിൽ ബഹളം വെക്കുക, പ്രത്യേകിച്ചും സ്ത്രീകൾ. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഒരു പദവിയുണ്ട്, ഭർത്താക്കന്മാരുടെ മുന്നിൽ, വാപ്പമാരുടെ മുന്നിൽ അവിടുത്തെ പെണ്ണുങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളുടെ ബഹളമാണ് പലയിടത്തും കേൾക്കുക. ഒരിക്കലും വീട്ടിൽ ഭർത്താക്കന്മാരുണ്ടായിരിക്കെ, വാപ്പമാരുണ്ടായിരിക്കെ, അവരെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് മര്യാദകേടാണ് എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയത് കാണാൻ സാധിക്കും. ഇങ്ങനെ ദീനുള്ള, തൗഹീദുള്ള, തൗഹീദിന്റെ ചിഹ്നങ്ങൾ നിലനിൽക്കുന്ന കുരിശോ ഷിർക്കിന്റെ അടയാളങ്ങളോ ആത്മാവുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ ശില്പങ്ങളോ ഒന്നുമില്ലാത്ത സുരക്ഷിതമായ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇണക്കമുള്ള ഒരു വീടായി നമ്മൾ മാറണം. തഖ്വയുള്ള കുടുംബമായി നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് അറിവും